ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും അതുപോലെ തന്നെ ബഫർ സോൺ വിഷയമൊക്കെ വലിയ ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുമായി ഇടതു നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് ജില്ലാ സെക്രട്ടറി ശ്രീ സി വി വർഗീസ് നമ്മോടൊപ്പം ഉണ്ട്. നാളത്തെ മീറ്റിംഗ് നടക്കുകയാണ്, എന്തായിരിക്കും ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷ? അല്ല, നാളെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഗവൺമെന്റിന്റെ ദൈനംദിന പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള, അതിന് ആധികാരികമായി പറയാനുള്ള ഒരു അവകാശം ഒരിക്കില്ല. എനിക്ക് അത് സംബന്ധിച്ചുള്ള യാതൊരുവിധ ധാരണയില്ല. എന്നാൽ ഭൂപ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നു. ഇന്ന് ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന എല്ലാ വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കും. കഴിഞ്ഞ 12-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഈ ജില്ലയിലെ പ്രശ്നങ്ങൾ ഓരോ മേഖലയിൽ എന്താണെന്ന് സംബന്ധിച്ച് പറഞ്ഞു. ആ പറഞ്ഞതിനെ സംബന്ധിച്ച് ഏതാണ്ട് 1 മണിക്കൂർ സമയം ഈ ഓരോ വിഷയത്തെ സംബന്ധിച്ചും മുഖ്യമന്ത്രി നേരത്തെ അറിയാമെങ്കിൽ പോലും അദ്ദേഹം കൂടുതൽ കൃതസ്ഥമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വനമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ജില്ലയുടെ ചാർജിലുള്ള മന്ത്രി എന്ന രൂപത്തിൽ 3 മന്ത്രിമാരുമായി ഇരുന്ന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റ് അതിനനുസരിച്ച് നീക്കമുണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രി സജീവമായി ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടാണ്, അതിന്റെ സൂചനയാണ് നാളത്തെ ഒരുപക്ഷെ യോഗം. ഗവൺമെന്റ് ഔദ്യോഗികമായി യോഗം നടത്തിയിരിക്കുന്നതിന് കാരണം എന്നത് ഗവൺമെന്റാണ് പറയുന്നത്. അതുപോലെ തന്നെ ബബ്ബർ സോണുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നു. ജില്ലയില് 1 ഇഞ്ച് കൃഷിക്കാരൻ 1 ഇഞ്ച് ഭൂമിയോ 1 കൃഷിക്കാരൻ്റെ ഒരു വീടിലോ നഷ്ടപ്പെടാത്ത രൂപത്തിൽ നിലപാട്, അതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി വളരെ സീരിയസ് ആയി എടുക്കുന്നുള്ളത് കൊണ്ടാണ് നാളത്തെ ഉന്നതാധികാര യോഗം ചെറുപ്പസവമായിട്ട് ചെയ്യുന്നത്. അത് മാധ്യമങ്ങളുടെ വാർത്തയാണ്, നമുക്ക് ഔദ്യോഗിക അറിയിപ്പൊന്നുമില്ല. അത് അതിന്റെ ഭരണപരമായ കാര്യങ്ങളുടെ ഭാഗമായിരിക്കാം. അത് സംബന്ധിച്ചുള്ള ആധികാരികമായി പറയാനുള്ള ഒരു എന്താ പറയണേ ഒരു വിവരവും നമ്മുടെ കയ്യിലില്ല. ആ കാര്യത്തിൽ നമ്മൾ അശക്തനാണ്. അതൊക്കെ അവിടെ നിന്ന് വരുമ്പോ പറയാം. എന്തായാലും ഇടുക്കി ജില്ലയിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇടുക്കിയിൽ നിന്നുള്ള ഇടതു നേതാക്കൾ അടക്കം സമ്മർദ്ദം ചെലുത്തുകയും മുഖ്യമന്ത്രിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന ഉന്നത തല യോഗത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ആ കാര്യങ്ങളിൽ ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇടുക്കിക്കുമുള്ളത്. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.